ഒരു ഒറ്റ ആയത്ത് മതി ഇവിടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് മുജാഹിദികൾ എന്താ പറയുന്നത് മനസ്സിലാക്കാൻ. ഈ ഒരു ഒറ്റ ആയത്ത് റബ്ബിന്റെ ഖുർആനിലെ 39:45 വാചകം മനസ്സിരുത്തി വായിക്കും മുസൽമാനെ. അതിലെന്താ പറയുന്നത്? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അവരോട് പറഞ്ഞ ഒരു ചൂടാവും. ഒരു ദേശം പിടിക്കും, ഒരു സ്റ്റേജ് കയ്യേറും, ബഹളുണ്ടാക്കും, കൂക്ക് വിളിക്കും, കലാപുണ്ടാക്കും, ഒക്കെ ഒരു ചെയ്യും. എന്നാൽ വൈദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹു പറഞ്ഞു മൈദീശയിനെ വിളിക്കാന്നൊന്ന് പറഞ്ഞു നോക്കിയേ, മമ്പറനങ്ങളെ വിളിക്കാന്നൊന്ന് പറഞ്ഞു നോക്കിയേ, ഇബ്രാഹിം നബിയെ വിളിക്കാന്നൊന്ന് പറഞ്ഞു നോക്കിയേ, അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. ആര്? അല്ലാഹ് പുറമെ വേറൊരു മഹാനെ വിളിക്കാം എന്ന് പ്രസംഗിക്കുന്നവർ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. ഇതെന്റെ വകയല്ല, എനിക്കിതിൽ മായം ചേർക്കാൻ വയ്യ. അല്ലാഹന്റെ ഗ്രന്ഥത്തിലുള്ളതാ, വായിക്കൂ. അങ്ങനെയല്ല അതിന്റെ അർത്ഥമെങ്കിൽ പറയൂ. അല്ലാഹന്റെ ഗ്രന്ഥത്തിൽ അല്ല പറയണെന്ത്? അല്ലാഹന്റെ കൂടെ മറ്റൊരാളെ പ്രസ്താവിച്ചാൽ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആനിക വചനത്തിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടല്ലേ, ഏത്? അല്ലാഹന്റെ കൂടെ നിങ്ങൾക്ക് മൊയ്തീൻ ശൈഖിനെ ഇലാഹ് അല്ല എന്ന വിശ്വാസത്തോടെ വിളിക്കാമെന്ന് അല്ലാഹ് പറഞ്ഞു? ഇല്ല. അല്ലാഹനെ മാത്രമായി പറഞ്ഞാൽ കോപാകുലമാവുന്ന